ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരിശാന്ത് ജയപ്രാശ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ തുണ്ടിക്കൊല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ല ഉണ്ടായിരുന്നു. ആ കൊല്ലായിലെ വെള്ളം മാത്രം പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നലെ രാത്രിയിൽ അതിന്റെ മട തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്ന് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ മീൻപിടുത്തം ഉണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടി. ഇൻഫർമേഷൻ സത്യമാണോന്ന് അറിയത്തില്ല. ഇൻഫർമേഷൻ എന്താണെന്ന് തേടിയുള്ള പോക്കാണ് നമ്മൾ പോകുന്നത്. ഈ രാവിലെ എണീറ്റ് വെളുപ്പിനെ വന്ന് എനിക്ക് ചെറിയ പനി പിടിച്ചിട്ടുണ്ട്. അതാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. പനിയുടെ ഒരു ലക്ഷണമുണ്ട്. അപ്പോൾ നമ്മുടെ തുണ്ടിക്കൊല്ല എന്ന് പറ്റുമോ, അവിടുത്തെ മീൻപിടുത്തം നടക്കുമോ, വല്ല മീൻ കിട്ടുമോ എന്നൊക്കെയുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മുടെ പുലിയമ്മടമാണ് ഈ സൈഡിൽ കാണുന്നത്. പുലിയമ്മടമൊക്കെ പറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. കാര്യമായിട്ട് മീനൊന്നുമില്ല. കാര്യമായിട്ടൊന്നല്ല, ഒരു മീനും ഇല്ലായിരുന്നു. പുലിയമ്മടത്തെ മീനില്ലാത്തതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി മട തുറന്ന് വെച്ചേക്കുമായിരുന്നു. മടയുടെ അവിടെ കൂടുതലൊന്നും കിട്ടിയില്ല. മീനെല്ലാം എന്തേ ചാലിലിറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഇനിയും ചാലിൽ നിന്ന് മീനെ പിടിക്കാൻ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം ഏകദേശം ഒതുങ്ങി. ഇനി റെഗുലറായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കോണ്ടൻ്റ് ഇല്ല. കാരണം ഇവിടുത്തെ മീൻപിടുത്തം എല്ലാം തീർന്നു. വെള്ളമെല്ലാം പറ്റി. ഇനിയിപ്പോൾ ഉണക്കാലം കൃഷിക്കാലം വരികയാണ്. അപ്പം മീൻപിടുത്തമൊക്കെ കുറച്ച് ശോകമായിരിക്കും. അപ്പം ഇനിയും റെഗുലർ ഇതുകൂട്ട് ഡെയിലി അപ്ലോഡ് വീഡിയോസ് കാണത്തില്ല. ഒരുപാട് ഗ്യാപ്പിട്ടായിരിക്കും വീഡിയോസ് വരുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. എല്ലായിടവും പറ്റി. മീനൊന്നും ഇല്ല. അതേ കണ്ടോ, ഇവിടെ എല്ലാം പറ്റി മിഷീൻ വെച്ച് പൂട്ടിയിട്ടുണ്ടോ ഇവിടെ എല്ലാം. നമ്മുടെ പുലിയമ്മടമാണ് ഈ കാണുന്നത്. കൃഷിക്കാരൊക്കെ രാവിലെ കൃഷിക്കിറങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് മീൻപിടുത്തക്കാരാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. പരമ്പയിലാണ് ഇരിക്കുന്നത്. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിയത്തില്ല. മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എല്ലാവരും കരയക്കേറി ഇരിക്കുന്നത്. പുലിയമ്മടത്തിൻ്റെ ചീപ്പാണ് ഈ കാണുന്നത്. ഇത് തുറന്നു വിട്ടായിരുന്നു, ഇപ്പം അടച്ചു വെച്ചേക്കാണ്. അവിടെ നമ്മുടെ രതീഷണ്ണനും ബാക്കി അജിയണ്ണനും ഒക്കെ ഉണ്ടെന്നാണ്. ഇപ്പം എന്തേ ഒറ്റാൽ മൂന്നാം പോയ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അവർക്ക് രണ്ട് സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്. അവിടെ കൂടുതലേക്കകത്ത് ഇട്ടേക്കാണ്. എല്ലാവർക്കും കുറച്ച് സിലോപ്പിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്താണ്, നമുക്ക് പോയി നോക്കാം അങ്ങോട്ട്. ഈ കരക്കിരുന്നവരൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. വലയൊക്കെ ആയിട്ട് മൂന്ന് പേരേ ഉള്ളൂ. ഇവിടെ രണ്ട് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം മൊത്തം അഞ്ച് പേരാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തിലെ മീൻപിടുത്തം റെസ്റ്റ് എടുക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഒരു കരയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ സിലോപ്പിയൊക്കെ കുറച്ച് കിടപ്പുണ്ട്. ഒരു കരിമീനെ രണ്ട് സിലോപ്പിയ, ഒരു നല്ല സിലോപ്പി, മീഡിയം ഒരു സിലോപ്പി, മീഡിയം കരിമീനും കേട്ടോഷണ്ണന് കിട്ടിയ മീനാണ് ഇത്. ഒരു വരാലും രണ്ട് സിലോപ്പി. വരാല് നല്ലൊരു വരാലാണ് കേട്ടോ. ഡാഡി വിളി കാര്യമായിട്ട് മീനൊന്നും ഇല്ല. രാവിലെ ഇറങ്ങി കൂമ്പ് പാടിയതാണ് പിള്ളേർ. മോട്ടറടിയില്ല ഇപ്പം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോട്ടറടി ഉണങ്ങി വെള്ളം വലിയുമ്പോഴത്തേക്കിന് കൂടുതലേ മീനെ കിട്ടും. കണ്ട് കിളിയെ രാവിലെ എല്ലാവരും കൂടെ അതേ തീറ്റ തേടിയുള്ള പോക്കാണ്. വാവ്. എല്ലാവരും എന്തേ ചാല് ക്രോസ് ചെയ്ത് അക്കരയ്ക്ക് പോവാണ്. ഇവിടെ മോട്ടറടി ഇല്ല. അതിന് ഇവിടെ മാത്രം പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടർ ദേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊല്ലാൻ മാത്രം പറ്റിക്കാനുള്ള മോട്ടർ കൊണ്ടു വച്ചിട്ടുണ്ട്. ഇതേ അവരപ്പുറത്ത് കയറി. ഇനിയുള്ള കളി അപ്പുറത്തെ കൊല്ലയിലാണ്. ഓ, ഒറ്റാലൊക്കെ എടുത്ത് ഒറ്റാലും തുടങ്ങിയിട്ടുണ്ട്. മൂന്നും ഇതോ അവിടെ ഒരു ഒറ്റാലുകാരനുണ്ട്. നാല് ഒറ്റാല്, രണ്ട് വരക്കാർ, രണ്ട് ഇരുദിഷണ ഒന്ന്, മൂന്ന് വലക്കാരും. ഒറ്റാല് ഊന്നി 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 കൂമ്പ് പാടിയത് എല്ലാവരും വരുന്നുണ്ട്. ഒരു മീനെ പോലും എൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. എല്ലാവരും ഊന്നി നടപ്പുണ്ട്. ഇതൊക്കെയുള്ള നമ്മുടെ തുണ്ടിക്കൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. ഇത് നമ്മുടെ ഭ്രാന്തൻ കൊല്ലയാണ്. ഇത് കല്ലുകൊല്ലയാണ്. കൊല്ലയുടെ എല്ലാം പേര് മറന്നുപോയി. കൊല്ല മീൻസ് കണ്ടം, പാടം. നമ്മുടെ രതീഷണ്ണൻ എന്തേ ഇവിടെ എന്തോ ഒരു ഓളം കണ്ട് വീശിയതാണ്. വീശിയിട്ട് തപ്പ് തുടരുകയാണ്. ഓളത്തിൽ വന്ന മീൻ അതിലുണ്ടോ പോയോ എന്നുള്ള. അവിടെ ചാലുണ്ടല്ലോ. വീശിയ മീൻ അതിലില്ല, രക്ഷപ്പെട്ടു. ദേ അപ്പുറം പോയവരെല്ലാം തിരിച്ച് ഇക്കരയ്ക്ക് വേണ്ടി തന്നെ വരുന്നുണ്ട്.
പോയവരെല്ലാം എന്തേ പോയ കൂട്ടം തന്നെ തിരിച്ച് ഇക്കരെ കയറുന്നുണ്ട്. അക്കരെ പോയവർ അക്കരെ പച്ച തേടി പോയവരെല്ലാം ഇക്കര പച്ചയിലേക്ക് വരുന്നു. ചാലൊക്കെ വെള്ളം കുറവല്ലേ. വിജയണ്ണൻ എന്തോ അവിടെന്ന് വരുന്നുണ്ട്. ഈ അടുത്തൊരു സെറ്റ് ഒറ്റാലുകാർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ കൂടുന്നതെന്നല്ലാതെ മീനൊന്നും ഇല്ല കേട്ടോ. കരിമീനെന്ന് കാണിക്കും വിജയണ്ണൻ്റെ സംഭാവന. ആ വരണം കൊള്ളാം, വരണം പടക്കനെ വള്ളത്തിൽ കിടപ്പുണ്ട്. അതിനോട്ട് പറഞ്ഞിട്ട് കുറഞ്ഞിട് കുറഞ്ഞിട് എനിക്ക് വള്ളത്തെയാണ് കുറഞ്ഞിട് കുറഞ്ഞിട് ഇവിടെ വന്നു ഇറങ്ങി നടന്നു ചോദിച്ചു. വന്നിട്ട് പിന്നെ ഇവിടെ കരക്കി കഴിക്കുന്നു വെള്ളം കൊടുത്തു. വെളുത്തവതി കിടന്ന് വെള്ളത്തിൽ എന്താ കാണിക്കോ ഇത്? ആ സാധനവും ചവിട്ടി മറിച്ചിട്ട് കട്ടറും ചവിട്ടിയിട്ട് വെള്ളത്തിൽ നീണ്. ഉണ്ടാവും കുറയപ്പാ ഒരാളൊന്നും ചെന്നിട്ടില്ല. ട്രിപ്പതേ എല്ലാവരും കൂടെ നേരം നമ്മുടെ കല്ലുക്കൊല്ലായിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. രണ്ട് പേര് ഇതേ ഇവിടെ ഇപ്പോൾ ഉണ്ട്, എന്തോ പ്ലാനിങ്ങിലാണ്. ഇത് കാന്തംകൊല്ലയും കല്ലുക്കൊല്ല ഭ്രാന്തംകൊല്ലായിക്കത്തിലാണ് ഇറങ്ങുന്നത്. അപ്പം ഭ്രാന്തംകൊല്ലായിക്കത്തിലാണ് ഇറങ്ങുന്നത്. മിക്സ് മിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലൊറ്റാക്കാരും മൂന്ന് വലക്കാരും. ആ ഒരാളൂടെ അത് ഈ കരയിൽ നിന്ന് അഞ്ചൊറ്റാക്കാർ. ആ വിജയണ്ണ ഇറങ്ങി ആദ്യത്തെ വീശ് വിജയണ്ണം വീശിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വളർത്തുമീനൊക്കെ ബൂ ബൂന്നും പറഞ്ഞ് പോയതായി കൊല്ലായിക്കത്തിന്ന്. വെള്ളം കുറച്ച് കൂടുതലാണ്. വേണന്തേ ഇവിടെ സ്ലോപ്പിയെ പിടിച്ചിട്ടുണ്ട്. തുടക്കം തന്നെ പൊലിച്ചു. ഇനിയും ഉണ്ടോ എന്നുള്ളതാണ് സെർച്ചിങ്. ആ രതീഷണൻ എന്തോ അവിടെ വീശിയിട്ടുണ്ട്. എന്തോ കണ്ടിട്ടാണോ എന്തോ. അടുത്ത ആളവിടെ വീശി അനിയണം വീശിയിട്ടുണ്ട്. അറ്റത്തുനിന്ന് നടന്നു തുടങ്ങിയ നടത്തമാണ് ഇത്. ഇങ്ങറ്റം എത്താറായി. ഇതുവരെ മൂന്ന് പേർക്ക് ചെറിയ ഓരോ സ്ലോപ്പ് കിട്ടി, അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ മീൻപിടുത്തമെല്ലാം വൻ ശോകമാണ്. എനിക്ക് 11 മണിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങുണ്ട്. അപ്പം അതിന് പോകണം. ഇപ്പം സമയം 10 മണിയായി. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഇനി ഇവർക്ക് എന്ത് കിട്ടുമോ വല്ലതും കിട്ടുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അവിടെ മോട്ടറേ പോയിട്ട് അവിടെ ഇനി ആരെങ്കിലും വീശുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓ ഉഴുത് മറിക്കുകയാണ് ഇവിടെ. അതിനുള്ള ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ നമ്മുടെ മീൻപിടുത്തമെല്ലാം അവസാനിച്ചു. വീശും കളവും എല്ലാം ഒഴിഞ്ഞു. ഇത് ഇവിടെ മോട്ടോറിലെങ്ങും വീശാൻ ആരുമില്ല. പരിപാടി എല്ലാം അവസാനിപ്പിച്ചു. അപ്പം നമ്മുടെ കരിങ്ങാലിപ്പുഞ്ചയിലെ മീൻപിടുത്തം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുന്നില്ല, എന്നാലും ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനിയും വേറൊരു പുഞ്ചയുണ്ട് നമുക്ക്, അവിടെ പറ്റിക്കുന്നുണ്ട്. പറ്റിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ഞാൻ ചിലപ്പോൾ ഡൽഹി വരെ പോകും, ഒരു 10 ദിവസത്തേക്ക് ചെറിയൊരു ട്രിപ്പുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ. എന്തായാലും എല്ലാവരും മറക്കാതെ കാണുക. ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെന്തായാലും മറക്കാതെ കാണുക. അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.